पीड़िपी पाप जीवन पिंमा बैबल कथापात्र
इतम पापति कूट इतना मर चल शव नाय पंदे रुपये साहिप अड़क चल पंद कहूँ अद मोहन तोनी अच्छे पत् को सोप वृत्ति ना ड्रस कई बेल्ट कटि अद वीडूर वी अड़क चाल पंदी अच्छी वीडू अ वृत्ति डॉक्टर अद्हमु इंटेद वाग अब डॉक्टर पर हृदय शस्त्रक्रिय नाइपिटे अगे वृत्ति अनसन मृगम वेश रूप भाव मारे ओर व्यक्ति हृदय नाम विश्व जीवन नये नम्बे हृदय दैव वसुन सा ई लोक आनंद मोह नीर्मे कड़ी अदान धनवाज लास उपमे ये ना पढ़िपी लूकोस पदा पत्र इतम या पाप जीवन चलो कर्मी पक्षे नाम जीविक अब नाम जीवन विशुद्ध स्रोतस्वे जीवन नाम मैं नाम योसेफ्मारे मरियापोल जीविक अब नाम नीति उदम आगे उत्पत्ति मुपति मत पद रीति उदम आगे नीति वाकि अर्थम अर्हत अनर्हर पिटचे अर्हतपेट संख्यापुस्तक इध्याय पद वाक्य नीति की वे पोरा अंज पेकुटे पर पड़े नियम कल अवकाश पे कुटी आणमे अथवा आणमे अड़ बंध आणकुट अच्छा भार्यको पेणमको भार्य अड़ बंध आणकुट इन सामूह्य पश्चात सेलोफोहाद मैं तंगक अवकाश वादव मोशे अवत् ऐसी अर इसल मानते कुटे नलमुट कईमा अर्हतपेट आणपेट जन दैवहित इन ई विवेचन विवेचन पलट न नियम नीति निषेध इवर अवंत मे एल तेवल एंटे नीति लीवन नीनपरा स्वंत काल सापत शेषिपे जीविक नियम निर्मित ओर्ति पड़े नियम कल स्त्री तेजी उदाहरण पक्षे विवाह चल सकू इप्रक सपत्ति अयल धान्यमी स्त्री जीविकुन वे इन निरुत्तरवादी जीविक अम्मेपन्मर अम्मेपन्मा वैगिट जीवन अर्हतपेट लिखा कष्टप अनेक स्त्री कुछ दैवती पेर पर दैववचन दुरुपयोग स्वयं निर्मित पार्ये तीन कूटपिड़ इन अनिवर कुटूह सभी आत्मीय तल अने समूह दुर्बल विभाग पार्श्वत्म स्त्री कुटिकूट कहू स्वातंत्रवकाश अंगीकार नष्टे जीविक इवे मनुष्य कुटकारी दैव भूमि दैवे अवकाश स्त्री पुषन अद सत्यों न्याय नीति निकल दैव ई पेकुट नीति इोड़ चेर उपयोग ग्लूकोस पदायु अवे और विधव की और प्रतियोगी ई शत्रु उपद्रह हेतु विधव की और विधत जीविका कहें विधवय
ആശ്വാദിനമില്ലാത്തതു കൊണ്ടും പണമില്ലാത്തതു കൊണ്ടും അവൾ വക്കീലിനെ കണ്ടില്ല. നേരെ ന്യായാധിപന്റെ അടുക്കൽ പോയി. ന്യായാധിപനെ ബുദ്ധിമുട്ടിച്ചു. ന്യായാധിപൻ പ്രതിയോഗി അനർഹമായി വച്ചിരുന്നതിനെ പിടിച്ചു വാങ്ങി ഈ അർഹതപ്പെട്ടവർക്ക് കൊടുത്തു. ഇതുപോലെയല്ലേ കോടതിയിൽ കേസ് ഫയൽ ചെയ്യുന്നത്? പലപ്പോഴും ന്യായം പാലിച്ചു കൊടുക്കേണ്ടവരും പാലിക്കപ്പെടേണ്ടവരും ദൈവത്തിന്റെ നീതിയെ തകിടം മറിക്കും. ദൈവം നീതിമാനാണ്. നീതിമാന ദൈവത്തെ ആരാധിക്കുന്നവരും അനുകരിക്കുന്നവരും എല്ലാ തലങ്ങളിലും നീതി ഉണ്ടായിരിക്കണം. റോമർ 1:18 പറയുന്നു, അനീതി കൊണ്ട് സത്യത്തെ തടുക്കുന്ന മനുഷ്യരെ സകല അഭക്തിക്കും അനീതിക്കുന്നേ ദൈവത്തിന്റെ കോപം സ്വർഗത്തിൽ നിന്ന് വെളിപ്പെടുന്നു. പലപ്പോഴും സത്യത്തിന് വിലയില്ലാതാണ്. അത് പകൽ പോലെ സത്യമായി ഭക്തിയുടെ വേഷം ധരിച്ചും അസത്യത്തിനും അനീതിക്കും പലരും കൂട്ടുനിൽക്കുന്നു. ഇവർ ദൈവത്തിന്റെ നീതിപീഠത്തിന് മുമ്പിൽ ലജ്ജിച്ചു തലതായി. ഓരോ വ്യക്തിയും എന്ത് നിരൂപിക്കുന്നു, എന്ത് സംസാരിക്കുന്നു, എവിടെ പോകുന്നു, എന്ത് ചെയ്യുന്നു എന്ന് ദൈവം എല്ലാം കാണുന്നു. സങ്കീർത്തനം 139. ചിലരുടെ ചിന്ത, കോടിക്കണക്കിന് ആൾക്കാർ വസിക്കുന്ന ഈ ഭൂമിയില് എല്ലാവരെയും ദൈവത്തിന് കാണാമോ? ദൈവത്തിന് വേറെ പണിയില്ലേ? ദൈവത്തിന്റെ കണ്ണുകൾ അഗ്നിജ്വാലിക്കൊത്തതാണ്. കയ്യൻ ഹാബേലിനെ കൊന്നത്, ദാവീദ് ഉരിയവനെ കൊന്നത്, ഇസബേൽ നാബോത്തിനെ കൊല്ലിച്ചത്, ഹെരോദ്യ യോഹന്നാൻ സ്നാപനെ കൊല്ലിച്ചത്, പത്രോസും പൗലോസും തടവിൽ ആയതുവരെ ദൈവം കണ്ടു കേട്ടു. ഇപ്രകാരമുള്ള വേദഭാഗങ്ങൾ വായിച്ചാൽ മനസ്സിലാക്കിയത് പലപ്പോഴും മനസ്സിന് മാറ്റം വരാതെ ഓരോ വ്യക്തികളും ചെയ്യും. സ്വപ്നെ പോലെ അനീതി നടത്തുവാൻ ഫ്ലൈറ്റ്, ഹോട്ടൽ, റെസ്റ്റോറൻറ്റ്, ഷോപ്പിംഗ് മാൾ, തിരക്കില്ലാത്ത റോഡ്, ലോൺലെസ് പ്ലേസ് എന്നിവിടുത്ത് പോയാലും ദൈവത്തിന്റെ കണ്ണുകൾ അവിടെ ഉണ്ട്. CCTV ക്യാമറയും സൈബ്രസിലും ഇന്ന് തെളിവ് നൽകുന്നെങ്കിൽ ആരും മറക്കണ്ട, നാം ചവിട്ടുന്ന പൊടി പോലും ദൈവത്തിന്റെ ന്യായാസനത്തിന് മുമ്പേ നമുക്കെതിരെ സാക്ഷ്യം പറയും. ദൈവത്തിന്റെ മുമ്പിൽ കള്ളവും കാപ്പട്ട് വക്രബുദ്ധിയും തന്ത്രങ്ങളും കുതന്ത്രങ്ങളും വില പോയില്ല. ഗർഭത്തിൽ വെച്ച് കുഞ്ഞുങ്ങളെ നശിപ്പിക്കുന്നവരും ബലാത്സംഗം ചെയ്ത് കൊല്ലുന്നവരും കാമുകി കാമോദരന്മാർക്ക് വേണ്ടിയും ഭർത്താവിനെയും ഭാര്യയും കൊല്ലുന്നവരും അവർക്ക് ഈ ലോകത്തിൽ ജീവിക്കാനുള്ള നീതി നിഷേധിക്കപ്പെടുന്നു. വേണ്ടത്ര നീതി ലഭിക്കാതെ ജീവിച്ചും ജീവിക്കാനേയും പോകുന്ന മറ്റൊരു വിഭാഗമാണ് വൈകല്യമുള്ളവർ, പ്രത്യേകിച്ച് മാനസിക ശാരീരികമായ വെല്ലുവിളി നേരിടുന്നവർ. അവരുടെ അമ്മമാർ അവർക്ക് വിദ്യാഭ്യാസം നല്ലവണ്ണം ഉണ്ടെങ്കിലും പ്രാപ്തി ഉണ്ടെങ്കിലും തങ്ങളുടെ കഴിവുകളെ പുറംലോകം കാണുവാൻ കഴിയാതെ സാഹചര്യത്തിലെ സമ്മർദ്ദങ്ങൾ അന്വേഷണത്തിലൂടെ തളയ്ക്കപ്പെട്ടു പോകും. ഏതെങ്കിലും ഒരു ബലഹീനത ഉണ്ടായിരുന്ന അവരെ കുടുംബങ്ങളിൽ നിന്ന് ഒഴിവാക്കാൻ പോലും പലരും ശ്രദ്ധിക്കുന്നു. ഉദാഹരണം ഉത്രാക്കൊലക്കേസ്. ഇന്ന് മനുഷ്യർക്ക് ഒന്നിലും തൃപ്തിയില്ല. പോരാ പോരാ എന്ന ചിന്ത ഓരോരുത്തരെയും ഭരിക്കും. അതുകൊണ്ടാണ് പലപ്പോഴും ഒരു ശരിയായ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കാൻ കഴിയാത്തത്. ഇപ്രകാരമുള്ള അനീതിക്കും അസമത്വത്തിനും നേരെ പോരാടിയ സംഘടനകളും പ്രസ്ഥാനങ്ങളുമുണ്ട്. സമൂഹത്തിലെ സ്ത്രീ വിഭാഗത്തിന് നീതി ലഭിക്കാതെ അവരുടെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും അടിച്ചമർത്തപ്പെട്ടപ്പോൾ അവിടെ നിന്നും ഉയർന്നു വന്നതാണ് സ്ത്രീ ദൈവശാസ്ത്രം. ഇതിൽ ലിംഗപരമായ വിവേചനത്തിനെതിരെ പോരാടും. ഇതിലൂടെ കേൾക്കാതെയും ശ്രദ്ധിക്കപ്പെടാതെയും പോയി അനേകം സ്ത്രീ ശബ്ദങ്ങൾക്കും കാഴ്ചപ്പാടുകൾക്കും സ്വപ്നങ്ങൾക്കും ദൃശ്യതയുണ്ട്. കേരളത്തിലെ സ്വത്തവകാശത്തിന് വേണ്ടി പോരാടിയ മേറി റോയയ്ക്ക് സെലോപഹാദിന്റെ മക്കളുടെ പോരാട്ടമായിരിക്കും ചിലപ്പം പ്രേരണയെന്ന് ഞാൻ ചിന്തിക്കുന്നു. 11/8/2020 ഹിന്ദു പെൺമക്കൾക്കും കുടുംബത്തിലെ സ്വത്തവകാശത്തിന് തുല്യ അവകാശമെന്ന കോടതി നമ്മളെല്ലാവരും കേട്ടു. ഏത് അവകാശം ജന്മനാളുള്ളതാണ്, അത് ആരുടെ അവതരണം? പക്ഷേ തെറ്റായ ജീവിതം നയിക്കുന്നതോ മാനസിക ശാരീരികമായി ഒരു വ്യക്തിയെ പീഡിപ്പിക്കുന്നതോ 10 കൽപ്പനകൾ ലംഘിക്കുന്നതോ ആരുടെയും അവകാശമല്ല. പരസ്പര സമ്മതത്തോടുള്ള ഒരു ലൈംഗിക ബന്ധവും കുറ്റകരമല്ല എന്ന കോടതി വിധിയെല്ലാം ശിരസാവഹിക്കുന്നെങ്കിൽ കുടുംബജീവിതങ്ങൾ താറുമാറും, അശുദ്ധിയും അരാജകത്വവും ആറ രോഗങ്ങളുണ്ട്. അത് ദൈവത്തിനും ദൈവവചനത്തിന് വിരുദ്ധവും നിത്യനരകത്തിലേക്കുള്ള വാതിലുമാറും. അതുകൊണ്ടാണ് സ്ത്രീ നീതിക്ക് വേണ്ടി കോടതിയിലെ വിധിയെ പോലും മറികടക്കുന്ന പല വ്യക്തികളും സഭയും ഇന്ന് മുന്നോട്ട് വരുന്നത്. തെളിവില്ലെങ്കിൽ നീതിപീഠം നീതി നിഷേധിക്കുന്നു. പക്ഷേ ദൈവത്തിന്റെ സന്നിധിയിൽ ഒരു തെളിവിന്റെയും ആവശ്യമില്ല. ദൈവം അവകാശങ്ങളും സ്വാതന്ത്ര്യങ്ങളും എല്ലാവർക്കും ഒരേപോലെ നൽകപ്പെട്ടിരിക്കുന്നു. പുരുഷന് മാത്രമായി ഒരു അവകാശം നൽകപ്പെട്ടിട്ടില്ല. അങ്ങനെ ബൈബിൾ ഉണ്ടോ? കാലക്രമേണ മനുഷ്യൻ ക്രോഡീ
അവർക്കെതിരെ ചില നിയമങ്ങൾ ഏൽപ്പിച്ചു. സ്വർഗത്തിൽ പുരുഷന്മാർക്ക് പ്രത്യേക സ്ഥാനം കൊടുക്കുന്നു ഒരിടത്തും പറഞ്ഞിട്ടില്ല. അവനവൻ ചെയ്യുന്ന പ്രവർത്തികൾ തക്കവണ്ണമായിരിക്കും പ്രതിഫലം. എല്ലാവരും ദൈവദൂതന്മാരെ പോലെ ആയിരിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. മർക്കോസ് 12:25 ഈ ലോകത്തെ തെറ്റിദ്ധരിക്കുകയും അതിന് പരിഹാരമായി കുറെ പണം ആർക്കെങ്കിലും കൊടുക്കാമെന്ന് വിചാരിക്കുകയും ചെയ്താൽ അങ്ങനെ പാപം പരിഹരിക്കപ്പെടുന്ന ആരും ചിന്തിക്കേണ്ട. അത് പണ്ട് മാർട്ടിൻ ലൂതറിന്റെ കാലത്തെ പാപമോചനത്തിനായി ചീട്ട് വാങ്ങിയത് പോലെയാണ്. എന്നാൽ പിന്നെ ഏത് തെറ്റും ചെയ്യുന്ന ലൈസൻസ് ആണ് പണം. എല്ലാവർക്കും സ്വാതന്ത്ര്യ അവകാശത്തെ ഒരുപോലെയാണ് നൽകിയിരിക്കുന്നത്. അത് ഉപയോഗിക്കുന്നതിനാണ് വിവേചനം. സ്ത്രീകളെ നീതി നിഷേധിക്കപ്പെട്ടവരായി കാണുന്നുകൊണ്ടാകാം സ്ത്രീയെ ഭൂമിയോട് ഉപമിച്ചിരിക്കുന്നത്. ഇടുക്കി ഡിസ്ട്രിക്റ്റിൽ അനധികൃതമായ റിസോർട്ട്സും ബിൽഡിംഗ്സും പണിതപ്പോൾ കോടതി അതിനെ വിമർശിച്ചത് അപമാനിക്കപ്പെട്ട സ്ത്രീ എന്നാണ്. വരും തലമുറയ്ക്ക് കരുതി വയ്ക്കാതെ പ്രകൃതി വിഭവങ്ങളെ ദുരുപയോഗിക്കുന്നതും കച്ചവടത്തിലൂടെ അമിത ലാഭം കൊയ്യുന്നതും കടുത്ത അനീതിയാണ്. യുദ്ധത്തിൽ ജീവിക്കാൻ കഴിയാതെ പോകുന്നതും അനീതിയാണ്. ഇത്തരത്തിലുള്ള അനീതി ഒരിക്കലും ദൈവം കൊടുക്കില്ല. നാം എത്ര പേരാണ് നീതി ജീവിക്കുകയും നീതിക്ക് വേണ്ടി പ്രവർത്തിക്കുകയും അല്ലെങ്കിൽ നീതിക്ക് വേണ്ടി ശബ്ദം ഉയർത്തുകയും ചെയ്യുന്നത്? ചിലർ വലക്കാവോ കോറേ സമരവും പട്ടയ സമരവും നയിച്ച ജോബിയെ പോലെ മൂന്ന് വിവാഹം കഴിച്ചപ്പോൾ ഇവർ ദൈവത്തിന് മുൻപിലും മനുഷ്യന് മുമ്പിലും നീതി അർഹിക്കുന്നില്ല. ആനന്ദം, ആരോഗ്യം, സ്വാധീനം, സൗന്ദര്യം, സുരക്ഷിതത്വം, സ്ഥാനം, പദവി എന്നിവയ്ക്കാണ് പലരും പരക്കം പറയുന്നത്. പക്ഷേ ഇത് ഇവിടെ അവസാനിക്കുന്ന നശ്വരമാണ്. ഒരു വ്യക്തി നിത്യതയെ ലക്ഷ്യം വെച്ച് ജീവിക്കുകയാണെങ്കിൽ ആ വ്യക്തി വിശ്വസ്തയോടും വിശുദ്ധിയോടും ജീവിക്കും. വിവാഹത്തിന്റെ അന്ന് ദൈവത്തിന് മുമ്പിലും മനുഷ്യന് മുമ്പിലും ഇങ്ങനെ പറയും, നിത്യമായ വിശ്വസ്തയെ അറ്റുപാവത്തെ സ്നേഹം നൽകും, ശരീരം കൊണ്ട് മാനിക്കും. മരണം നമ്മെ വേർതിരിക്കുന്നവരെ ഭാര്യവർത്തകന്മാരായി ജീവിക്കുന്നു. പക്ഷേ ദിവസങ്ങളും മാസങ്ങളും വർഷങ്ങൾക്കുള്ളിൽ അത് ഉപേക്ഷിക്കപ്പെടുന്നു. ഓരോ വ്യക്തിയും അശുദ്ധി നിന്ന് മാറി സ്നേഹമാകുന്ന മൂലക്കല്ലിൽ അടിസ്ഥാനമിടുമ്പോൾ മാത്രമേ മാറ്റത്തിന്റെ നീരൊഴുക്ക് ഉണ്ടാകൂ. ദൈവ ഉപാധികളില്ലാതെയാണ് മാനവരാശിയെ സ്നേഹിച്ചത്. ഇന്ന് മിക്ക പേരും കുടുംബാംഗങ്ങളെ സ്നേഹിക്കാൻ കഴിയുന്നില്ല, ഫോൺ എന്ന ക്വാറന്റീനിലാണ്. ശ്വസിക്കാൻ വായുവില്ലെങ്കിൽ, ഭക്ഷണമില്ലെങ്കിൽ, ഉറക്കമില്ലെങ്കിൽ ഒരു കുഴപ്പമില്ല, ഫോണില്ലെങ്കിൽ ജീവിതമില്ല. ഭൗതിക കാര്യങ്ങൾ ഇവിടെ അവസാനിക്കാം. അതാണ് ലോക സംഭവം നമ്മെ ദിനം പ്രതി ഓർമ്മിപ്പിക്കുന്നത്. യേശുവാണ് നീതിയുടെ ഉറവിടം. യേശുവിനെ അനുഗമിക്കുന്നതിന്റെ ജീവിതം ഉപ്പും വെളിച്ചവുമായിരിക്കണം. വിശുദ്ധനായ ദൈവത്തെയും നീതിയായ യേശുവിനെയും ശരീരത്തിനും മനസ്സിലും ഹൃദയത്തിനും സ്വീകരിച്ച വ്യക്തിയായിരുന്നു യേശുവിന്റെ അമ്മ മറിയ. ഈ സ്ത്രീയുടെ ഉദരത്തിൽ നിന്നും ജീവന്റെ നദിയായ യേശു ലോകത്തിൽ വന്നു. ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമെന്ന് യേശു പ്രഖ്യാപിച്ചു. ഈ മറിയ വിശുദ്ധ ജീവിതം നയിച്ച വ്യക്തി യേശുവിനെ തന്നെ തന്നെ ജീവിതം മാറ്റിയത്, യേശുവിനെ ത്യാഗം സഹിച്ചു, യേശുവിനെ തന്റെ ജീവിതം ബലിയാക്കി. ഈ വ്യക്തിയാണ് സ്ത്രീകൾക്കുള്ള ഏറ്റവും വലിയ മാതൃക. ഏതൊരു വ്യക്തിക്കും അവരെ അനുകരിക്കാനും അനുഗമിക്കുവാനും യോഗ്യമായ വിധത്തിലാണ്. മറിയ തന്റെ മരണം വരെ യേശുവിനെ അനുഗമിച്ചു. അവൾ തന്റെ ജീവിതം സ്രോതസ്സാക്കി മാറ്റി. ഇപ്രകാരമുള്ള ജീവിതത്തിന് മാത്രമേ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ സാധിക്കുള്ളൂ. പ്രിയപ്പെട്ടവരെ, യേശുവിനെ ജനിക്കുവാൻ മറിയ തന്റെ ശരീരം അല്ലെങ്കിൽ ഗർഭപാത്രമാകുന്ന കൂടാരം, ഇന്ന് ദൈവത്തിന് വസിക്കുവാൻ നമ്മുടെ ഹൃദയമാകുന്ന കൂടാരം ആവശ്യമാണ്. നമ്മുടെ ഹൃദയത്തിൽ ദൈവം വസിക്കണമെങ്കിൽ നമുക്ക് വിശുദ്ധി വേണം. നാറ്റം വമിക്കുന്ന ഒരു അഴുക്കിച്ചാലിൽ ഒഴുക്ക് വളരെ കുറവായിരിക്കും, കാരണം അതിൽ നിറയെ വേസ്റ്റ് ഉണ്ടായിരിക്കും. ആ ജലം ആരും അടുക്കളയിൽ ഉപയോഗിക്കില്ല. അതുപോലെ നമ്മുടെ ഹൃദയത്തിൽ അഴുക്ക് നാറ്റം മാറ്റിയാൽ മാത്രമേ അത് മാനസാന്തരം എന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ മാത്രമേ യേശുവിന് നമ്മുടെ ഹൃദയത്തിൽ വസിക്കാൻ പറ്റുള്ളൂ. മാനസാന്തരം ഒരു വ്യക്തിക്ക് ഉണ്ടാകുമ്പോൾ അവർ മാറ്റത്തിന്റെ സ്രോതസ്സാണ്. അപ്പോൾ നമ്മുടെ മനസ്സും ശരീരവും ദൈവത്തിന് പ്രസാദമുള്ള ത്യാഗമായി സമർപ്പിക്കും. അങ്ങനെയാകുമ്പോൾ നമ്മുടെ ജീവിതം ഉപ്പും വെളിച്ചുമായിരിക്കുന്നത് പോലെ വിശുദ്ധി എന്ന സ്രോതസ്സ്, നീതി എന്ന ഉറവ മറ്റുള്ളവരിലേക്ക് പറയും. അതിനായി ദൈവം തന്റെ പരിശുദ്ധാത്മാവിനെ നമ്മെ സഹായിക്കുമാറാകട്ടെ. ഞാനൊരു പാട്ട് പാടും, അത് ഹൃദയത്തെ തൊട്ട് കേൾക്കുകയോ പാടുകയോ ചെയ്യാം. മൈ
സാന്നിധ്യം കൃപയുണ്ട് ഞങ്ങൾ എല്ലാവരും ധന്യരാക്കി തീർക്കണം. യേശു ക്രിസ്തു മൂലം അപേക്ഷിക്കുന്നു, കൃപയുണ്ടായിരിക്കണം പരിശുദ്ധരുടെ.